ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏകദേശം 275 വേക്കൻസികളുമായി ബീഹാർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്, ബിസ്കോമൻ. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വിവിധ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഏകദേശം 275 വേക്കൻസികളുണ്ട്. MTS, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അതുപോലെ സെയിൽസ്മാൻ കം MTS എന്നീ തസ്തികകളിലേക്ക് നിരവധി ഒഴിവുകളിലേക്കാണ് അപേക്ഷ അനുസരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസികൾ ഉള്ളത് കേരളത്തിന് പുറത്തായിരിക്കും, കേരളത്തിലല്ല ഒഴിവുകളുള്ളത്. അപ്പോൾ തീർച്ചയായും നമുക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ടും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡയറി അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്കേതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ആർക്ക് ഏതെല്ലാം തസ്തികളാണ് ഇപ്പോൾ നിലവിലുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താ ക്വാളിഫിക്കേഷനൊക്കെ നോക്കാം. ഇപ്പോൾ ബീഹാർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് യൂണിയൻ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി 275 തസ്തികളിലേക്ക് അപേക്ഷ അനുസരിച്ചത്. ഇപ്പോൾ ഇത് ബീഹാർ ആൻഡ് ജാർഖണ്ഡ് ഗവൺമെൻറ്റിന് കീഴിലാണ് ഈ ഒരു അവസരം ഉള്ളത്. ഇപ്പോൾ ഫിനാൻസ് കം അക്കൗണ്ട്സ് ഓഫീസ് തസ്തികയിലേക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 25,000 ആയിരിക്കും സാലറി ലഭിക്കുക. 21-40 ഏജ് ലിമിറ്റ്. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ CA ഓർ ICW ഓർ MBA PGDM ഫിനാൻസ് ഫ്രം റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ഇതിലേക്ക് വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ റേഞ്ച് ഓഫീസർക്കും മാർക്കറ്റിംഗ് ഓഫീസർ തസ്തികയിലേക്ക് മൊത്തം 20 വേക്കൻസി ഉണ്ട്. 20,000 ആയിരിക്കും ശമ്പളം. 21-40 ഏജ് ലിമിറ്റ്. അതിലേക്കും ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ് വേണ്ടത്. ഡിസേബിൾ ഉണ്ടായിരിക്കുന്നത് പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ മാനേജ്മെൻറ് സൊല്യൂഷൻ ആസ് കൺസേൺഡ് ടു ജോബ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇതിലേക്ക് പ്രിഫറൻസ് നൽകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ജോബ് മാനേജ്മെൻറ് അറിയുന്ന ആളുകൾക്കൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്താമെന്ന് പ്രിഫറൻസ്, മറ്റുള്ളവരിൽ നിന്നും പ്രിഫറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണ്. അതിലേക്ക് 2 വേക്കൻസി ആണുള്ളത്. അതിലേക്ക് 15,000 ആയിരിക്കും മന്ത്ലി റെമ്യൂണറേഷൻ. 21-40 ഏജ് ലിമിറ്റ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ, അതിലേക്ക് 2 വേക്കൻസി. 25,000 ആയിരിക്കും മന്ത്ലി റെമ്യൂണറേഷൻ. അതിലേക്ക് 21-40 ഏജ് ലിമിറ്റ്. എസെൻഷ്യലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ BCA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. പിന്നെ ഓഫീസ് എക്സിക്യൂട്ടീവ് കം അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് 10 വേക്കൻസിയാണ്. 15,000 ആയിരിക്കും മന്ത്ലി സാലറി ഉണ്ടായിരിക്കാം. 21-40 ഏജ് ലിമിറ്റ് പറയുന്നത്. ഇതിലേക്കും ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ഡിഗ്രി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പിന്നെ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് 5 വേക്കൻസിയാണ്. 15,000 ആയിരിക്കും മന്ത്ലി സാലറി ഉണ്ടായിരിക്കും. 21-40 ഏജ് ലിമിറ്റ്. അതിലേക്ക് BCOM ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷനുള്ള പരിചയം, MS Office പാക്കേജ്, അതുപോലെ തന്നെ DCA ആൻഡ് ടാലി സർട്ടിഫൈഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. പി ഒരു യോഗ്യത ഉള്ളവർക്കാണ് അക്കൗണ്ട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. പിന്നെ അസിസ്റ്റൻ്റ് ഗോഡ് ഓഫ് മാനേജ് തസ്തികയിലേക്ക് മൊത്തം 88 വേക്കൻസി ഉണ്ട്. 15,000 ആയിരിക്കും മന്ത്ലിക്ക് സാലറി. 21-40 ഏജ് ലിമിറ്റ്. അതിലേക്കും ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. ബാക്കിയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾ തീർച്ചയായും നോക്കുക. പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് 12,000 ആയിരിക്കും മന്ത്ലി സാലറി. 5 വേക്കൻസി ഉള്ളത്. 21-40 ഏജ് ലിമിറ്റ്. ബാച്ചിലർ ഡിഗ്രിയാണ്. അതുപോലെ തന്നെ MS Officeലും DCAയും അറിഞ്ഞിരിക്കണം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കണേ. പിന്നെ സെയിൽസ്മാൻ കം MTS എന്ന തസ്തികയിലേക്ക് 142 വേക്കൻസികളുണ്ട്. 12,000 ആയിരിക്കും മന്ത്ലി കിട്ടുന്ന സാലറി. 18-40 ഏജ് ലിമിറ്റ്. ഇതിലേക്ക് ഇൻ്റർമീഡിയറ്റ് 10+2 ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഇൻ ദി ഫൈനൽ ഇയർ ഓഫ് ദെയർ ഇൻ്റർമീഡിയറ്റ് 10+2 എക്സാം ടിൽ ദ ഡേറ്റ് ഓഫ് ടു അപ്ലൈ ആൻഡ് ദെയർ റിസൾട്ട് ഈസ് വെയ്റ്റഡ്. ഹൗഎവർ ദേ മസ്റ്റ് പ്രൊഡ്യൂസ് ദെയർ ഇൻ്റർമീഡിയറ്റ് പാസ് സർട്ടിഫിക്കറ്റ് ഇൻ ഒറിജിനൽ ബിഫോർ ദ ഇൻ്റർവ്യൂ. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ 2+ ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ എക്സാം റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഇൻ്റർവ്യൂവിന് ഈ വരുമ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് അപേക്ഷിക്കേണ്ടത് 2/9/2020 മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് 28/9/2020 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ഇനി SC ST അത് മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഏജിലൊക്കെ ലഭിക്കും. SC ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഇളവുകളും ലഭിക്കുന്നതാണ്. ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എക്സാം ഉണ്ടായിരിക്കും. എക്സാമിൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്
ലാംഗ്വേജ് 25 questions 25 മാർക്കിന്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 questions 25 മാർക്ക്, റീസണിങ് എബിലിറ്റി 25 questions 25 മാർക്ക്, ജനറൽ അവയർനെസ് പ്ലസ് കമ്പ്യൂട്ടർ നോളജ് 25 questions 25 മാർക്ക്. അങ്ങനെ മൊത്തം 100 questions 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക. ഏതെല്ലാം തസ്തികകളിലേക്കാണ് കറക്റ്റായിട്ടുള്ള കട്ട് ഓഫ് മാർക്കൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയും മറ്റുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 1000 രൂപയും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ അപേക്ഷിക്കുന്നവർ തീർച്ചയായും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കാം. അതിനുശേഷം കേരളത്തിലല്ല നിയമനം എന്നുള്ള ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനും എക്സാം എഴുതാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ 500 രൂപ വെറുതെ നിങ്ങൾ കൊടുക്കരുത്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് സാലറി, അതുപോലെ തന്നെ ഏജ്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾ അപ്ലൈ ചെയ്യുക, ജോബ് അപ്ഡേറ്റ്സുകളും. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ജോബ് അപ്ഡേറ്റ്സ് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇത്തരം അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. മറ്റൊരു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.